ഇപ്പോൾ നമുക്കൊപ്പം രാഖി ജയശങ്കർ കൂടി ചേരുകയാണ്. മോംസ് ഓഫ് കൊച്ചി പ്രതിനിധിയാണ് രാഖി. രാഖി, നിങ്ങൾ കുട്ടികളിൽ ഉൾപ്പെടെ ഈ രീതിയിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനുള്ള അവർക്കുള്ള അവയർനെസ് നൽകുന്ന ഒരു സംഘടനയുടെ ഭാഗമാണല്ലോ താങ്കൾ. എന്താണ് സേഫ്റ്റി അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ അവരെ അവബോധം സൃഷ്ടിക്കാൻ അവരെ പ്രാപ്തരാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ ഈ പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ ബോധവതിയായിരുന്നു, എന്ത് ശരി എന്ത് തെറ്റെന്ന് അറിയാവുന്നവളായിരുന്നു. എല്ലാവിധത്തിലും ഒരു പൗരൻ എങ്ങനെ ഇടപെടണം ഒരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ബോധമുള്ള നല്ല ഒരു പൗരയായിരുന്നു, ശക്തിയായിരുന്നു. അങ്ങനെയുള്ള പ്രതികരണ ശേഷി ആ കുട്ടിക്കുള്ളതും ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചു എന്ന വിവരങ്ങളും സൂചനകളും വരുന്നുണ്ട്. നമുക്കത് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല എങ്കിൽ പോലും അങ്ങനെ പോലും കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ സൂക്ഷിച്ചാലും വളർത്തിയാലും നമ്മുടെ സംവിധാനങ്ങൾ മാറാതെ നമ്മളുടെ സൊസൈറ്റി മാറാതെ ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നതാണോ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്? താങ്ക് യു. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് രോഷം കൊള്ളും. ഒരു അമ്മ എന്ന നിലയിൽ ഞാനും ഇപ്പൊ മോംസ് ഓഫ് കൊച്ചി എന്ന് പറയുന്ന ഒരു കൂട്ടം അമ്മമാരുടെ സംഘടനയാണ്. ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും ഞങ്ങൾ പരസ്പരം പറയും, ഞങ്ങൾക്ക് ഉറക്കമില്ല ന്യൂസ് കാണുമ്പോൾ. പക്ഷെ നമ്മള് ഇമോഷണൽ ആയിട്ടോ രോഷം കൊണ്ടിട്ടോ ഇതിനൊരു പരിഹാരം കാണുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പരിഹാരം കാണുമെന്ന ചിന്തയിൽ നിന്നാണ് ആദ്യം ഈ കുട്ടികൾക്ക് സ്ത്രീ സുരക്ഷയെ പറ്റിയുള്ള, സ്ത്രീ എന്ന് നമുക്ക് ചുരുക്കി കാണണ്ട, ഇപ്പോ ഇങ്ങനെയുള്ള അബ്യൂസുകൾ സഹിക്കുന്ന ആൺകുട്ടികളും ഉണ്ട്, അത് ജെൻഡറിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചുരുക്കുന്നില്ല, പക്ഷെ സെൽഫ് ആയിട്ടുള്ള അവയർനെസ്സും സേഫ്റ്റിയെ കുറിച്ചും നമുക്ക് കൊടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. പക്ഷെ ഇപ്പൊ പറഞ്ഞതുപോലെ ഇതെല്ലാം അറിയാവുന്ന ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ട് ഇപ്പോ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം. വി ആർ ഹ്യൂമൻ. ഹ്യൂമൻ ആണോ അത് ഹ്യൂമെയിൻ ആണോ എന്നതിലുള്ള ആ ഒരു വ്യത്യാസമുണ്ടല്ലോ. മനുഷ്യനായതുകൊണ്ട് കാര്യമില്ല, ഒരല്പം മനുഷ്യത്വവും അവബോധവും കൂടെ ഉണ്ടെങ്കിൽ കുറെ മാറ്റങ്ങൾ വരും, ഒരു പക്ഷെ അടുത്ത തലമുറയിലെങ്കിലും. അതുകൊണ്ടാണ് ഞങ്ങൾ ആൺകുട്ടികളെ കൊണ്ട് അമ്മമാര് കൈ പിടിച്ച് ഒരു പ്ലെഡ്ജ് പോലെ ഇപ്പോ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. ടു റെസ്പെക്ട് ദ കൺസെന്റ് ബൗണ്ടറീസ് ആൻഡ് നോട്ട് ടു ജഡ്ജ് എനി വൺ. ഈ മൂന്ന് കാര്യങ്ങൾ ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഉള്ളിൽ ഇൻസ്റ്റിൽ ചെയ്ത് ഇതുപോലെ അവരുടെ ഉള്ളിൽ ആ ഒരു തോട്ട് വരികയാണെങ്കിൽ നാച്ചുറലി ഒരു വലിയ മാറ്റം ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോ നമുക്ക് നിയമങ്ങൾ കൊണ്ടുവരാം, ഇതിനി പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, പക്ഷെ ഇങ്ങനെയുള്ള വികലമായ ചിന്തകളോട് ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഇപ്പൊ പുരുഷന്മാരെന്ന് മാത്രം പറയാൻ പറ്റില്ല, പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് ഇതുപോലെ ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ ന്യായം പറയുന്ന ആൾക്കാർ. ആ ഒരു ചിന്താഗതി മാറാതെ ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടില്ല. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ഉള്ള ഒരു സമൂഹത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നിടത്ത് മാറ്റം സംഭവിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്.